കെ എസ് ആർ ടി സി ബസ് ശക്തൻ തമ്പുരാന്റെ പ്രതിമയിലേക്ക് ഇടിച്ചു കയറിയാണ് അപകടം ഉണ്ടായത് മൂന്നു പേർക്ക് പരുക്കേറ്റു തിരുവനന്തപുരത്ത് നിന്ന് കോഴിക്കോട്ടേക്ക് പോവുകയായിരുന്ന കെ എസ് ആർ ടി സിയുടെ ലോ ഫ്ലോർ ബസ്സാണ് അപകടത്തിൽപ്പെട്ടത് അപകടത്തിൽ ശക്തൻ തമ്പുരാന്റെ പ്രതിമ തകർന്നു സുരജ് സജി ചേരുന്നുണ്ട് തൃശൂരിൽ നിന്ന് വിവരങ്ങളുമായി സുരജ് ഇത് എങ്ങനെയാണ് ഈ അപകടം ഉണ്ടായത് മറ്റു വിവരങ്ങൾ ഇപ്പൊ പരുക്കേറ്റവരുടെ നില എങ്ങനെയാണ് ആരോഗ്യനില സ്മിത ഇന്നലെ രാത്രി മൂന്ന് മണിയോടുകൂടിയാണ് ഞാനിപ്പോൾ ഇതിൽ നിൽക്കുന്ന ഈ ശക്തൻ തമ്പുരാൻ പ്രതിമയ്ക്ക് സമീപം ഈ ബസ് അപകടം ഉണ്ടാകുന്നത് തിരുവനന്തപുരത്ത് നിന്ന് കോഴിക്കോട്ടേക്ക് വരികയായിരുന്ന എ സി ലോ ഫ്ലോർ ബസ്സാണ് ഡ്രൈവർ ഉറങ്ങിപ്പോയതാണ് ഈ അപകടത്തിലേക്ക് നയിച്ചത് എന്നുള്ളതാണ് പ്രാഥമികമായിട്ടുള്ള നിഗമനം ശക്തൻ ബസ് സ്റ്റാൻഡിനോടും ശക്തൻ മാർക്കറ്റിനോടും ഒക്കെ ചേർന്നുള്ള പ്രധാന ജംഗ്ഷനാണ് ഈ ഭാഗത്താണ് ഈ ബസ് അപകടത്തിൽപ്പെട്ടിരിക്കുന്നത് ഒരു വലിയ റൗണ്ടാണ് റൌണ്ടിന് നടുവിലാണ് ഈ ശക്തൻ തമ്പുരാന്റെ പ്രതിമയുണ്ടായിരുന്നത് നേരെ വന്ന ബസ് ഈ റൌണ്ടിന് ചുറ്റും അതായത് കുറച്ച് ഒരു പതിനഞ്ച് മീറ്ററിനകത്ത് അകലം ഈ റൗണ്ടിൽ തന്നെ ഉണ്ട് പക്ഷെ ബസ് ഈ റൌണ്ടിന് നടുവിലുണ്ടായിരുന്ന പ്രതിമയിലേക്ക് ഇടിച്ച് കയറുകയായിരുന്നു അങ്ങനെയാണ് ഈ ബസ്സിനകത്തുണ്ടായിരുന്ന മൂന്ന് പേർക്ക് പരിക്കേൽക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത് പക്ഷേ ഈ മൂന്ന് പേരുടെയും പരിക്ക് ഗുരുതരമല്ല എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം എന്തായാലും ബസ്സിന്റെ മുൻവശം എല്ലാം തന്നെ പൂർണ്ണമായും തകർന്നിട്ടുണ്ട് ഇന്നലെ രാത്രി തന്നെ അതായത് ഈ അപകടം നടന്നത് മൂന്ന് കൂടിയാണ് ആ സമയത്ത് തന്നെ ഈ ബസ് ഇവിടെ മാറ്റാനുള്ള ഒരു ആലോചന കെ നടത്തിയെങ്കിലും തൃശൂർ കെ എസ് ആർ ടി സി ഡിപ്പോയിൽ ഇത് മാറ്റുന്നതിനുള്ള ബസ് മാറ്റുന്നതിനുള്ള ക്രെയിൻ സൗകര്യം ഉണ്ടായിരുന്നില്ല ഈ അതുകൊണ്ട് തന്നെ സ്വകാര്യ വ്യക്തികളുടെ ക്രെയിൻ ഉപയോഗിച്ച് മാത്രം അല്ലെങ്കിൽ സ്വകാര്യ വ്യക്തികളുടെ സഹായം തേടിയാൽ മാത്രമാണ് ഈ ക്രെയിൻ ഉപയോഗിച്ച് ഇവിടെ നിന്ന് ബസ് മാറ്റാൻ കഴിയുള്ളൂ അതുകൊണ്ട് തന്നെ ഈ സ്വകാര്യ വ്യക്തികളുടെ എല്ലാം സഹായം തേടിയിട്ടുണ്ട് അല്പസമയത്തിനകം തന്നെ ഈ ക്രെയിൻ ഉപയോഗിച്ച് ബസ് ഇവിടെ നിന്ന് മാറ്റാനുള്ള നടപടി ആരംഭിക്കും എന്നുള്ളതാണ് കെ എസ് ആർ ടി സി അധികൃതർ അറിയിച്ചിട്ടുള്ളത് എന്തായാലും ശക്തൻ തമ്പുരാന്റെ പ്രതിമ അത് പൂർണ്ണമായും തകർന്നിട്ടുണ്ട് ദൃശ്യങ്ങളിൽ കാണാം എത്രമാത്രം വലിയ രീതിയിലാണ് ഈ അപകടം നടന്നത് അതിന്റെ ഒരു ഭീകരത നമുക്ക് ദൃശ്യങ്ങളിൽ തന്നെ വെളിവാണ് എന്തായാലും ഈ അപകടത്തിൽ മൂന്ന് പേർക്ക് പരിക്കേറ്റു ആ മൂന്ന് പേരുടെയും പരിക്ക് ഗുരുതരമല്ല അവരെ നിലവിൽ ഈ പ്രാഥമിക ചികിത്സയ്ക്ക് ശേഷം ഈ ആശുപത്രിയിൽ നിന്ന് മാറ്റി എന്നുള്ളതാണ് പറയുന്നത് ഇവിടെ ഉണ്ടായിരുന്ന ഓട്ടോ ഡ്രൈവർമാരും അതുപോലെ തന്നെ ഈ ഇവിടെ ഉണ്ടായിരുന്ന പ്രദേശവാസികളും എല്ലാം ചേർന്നാണ് ആദ്യഘട്ടത്തിൽ ഈ ബസ്സിലുണ്ടായിരുന്ന ആളുകളെല്ലാം തന്നെ ഈ പുറത്തേക്ക് ഇറക്കിയത് ഓട്ടോ ഡ്രൈവർമാരുമായി സംസാരിക്കുമ്പോൾ അവർ പറയുന്നത് പെട്ടെന്ന് വലിയൊരു ഇടി ഇടി വലിയ ശബ്ദം കേൾക്കുന്നു അങ്ങനെയാണ് തിരിഞ്ഞു നോക്കുന്നത് ആ സമയത്ത് ബസ് ഇടിച്ച് ഈ റൗണ്ടിന് മുകളിലേക്ക് കയറി നിൽക്കുന്നതാണ് കണ്ടത് എന്നുള്ളതാണ് ഈ ഓട്ടോ ഡ്രൈവർമാർ എന്തായാലും പേർക്ക് അപകടത്തിൽ ഗുരുതരമല്ല എന്ന് ശക്തൻ തമ്പുരാന്റെ പ്രതിമ അത് പൂർണ്ണമായും ഈ ദൃശ്യങ്ങൾ കാണുമ്പോൾ അതിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത് വലിയൊരു അപകടമായിരുന്നു പക്ഷേ മൂന്ന് പേർക്ക് പരുക്കേറ്റു പരിക്കേറ്റവരുടെ നില ആശ്വാസകരമാണ് വലിയ ഗുരുതരമല്ല എന്നുള്ളത് ഏറ്റവും ആശ്വാസകരമായ വാർത്തയുമാകുന്നു സൂരജ് സജ്ജിയാണ് വിവരങ്ങളുമായി തൃശ്ശൂരിൽ നിന്നും ചേർന്നത്